കുട്ടിയുടെ കയ്യിലെല്ലാം പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെറ്റുമ്മയ്ക്ക് പോലും കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുഞ്ഞിന്റെ മുഖം ആകെ വികൃതമാക്കിയിട്ടുണ്ടാവാം. അപ്പൊ നമ്മുടെ ദിയാമോൾ അന്ന് ഈ നാട്ടിൽ വന്നിറങ്ങിയ ആ നാടോടി സ്ത്രീകളുടെ കയ്യിലെങ്ങാനും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിൽ നിന്ന് കൊച്ച് ഈ ചായ കുടിക്കുന്നത് ഇവരാരും കണ്ടിട്ടുണ്ട്. നേരെ അവർ കയറി വരുന്നു, കുഞ്ഞിനെ എടുക്കുന്നു. കുഞ്ഞിനെ എടുത്തതിന് ശേഷം അവർ പോയിരിക്കുന്ന വഴി ചിലപ്പം ഇതായിരിക്കാം. ഏകദേശം 9 വർഷം മുൻപ് കാണാതായ ദിയ ഫാത്തിമ എന്ന കുട്ടിയുമായി സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലായിട്ട് ഈ ദിയ ഫാത്തിമയുടെ വീട്ടിലേക്ക് TV19 എന്ന ഒരു ചാനലുണ്ട്. അവർ ഈ ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി, അതായത് ജോൺസൺ ആണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഒരു ഉമ്മയുടെ മുന്നിൽ വെച്ച് ഈ ദിയ ഫാത്തിമയെ തട്ടിക്കൊണ്ടുപോയത് നാടോടികളാണെന്നും അവരിപ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖം വളരെ വികൃതമാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും ഇപ്പോൾ എന്താ പറയുക, ഒരു കോൺട്രവേഴ്സി ആയി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുമായി സംബന്ധിച്ച് 2 വർഷമായിട്ട് ജുനൈദ് നമ്പലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിന്റെ പിറകിലുണ്ട്. അദ്ദേഹം ഈ ഒരു ദിയ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം തീരെ എന്താ പറയുക പിടിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് ആദ്യം ഈ ഒരു TV19 എന്താണ് പറഞ്ഞതെന്ന് കേട്ടു നോക്കാം. കച്ചവട മാഫിയയുടെ കയ്യിലെല്ലാം പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെറ്റുമ്മയ്ക്ക് പോലും കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുഞ്ഞിന്റെ മുഖം ആകെ വികൃതമാക്കിയിട്ടുണ്ടാവാം. ഈ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാരുണ്യം തോന്നി കൊടുക്കണമല്ലോ, മലയാളികൾ കാരുണ്യം തോന്നി കൊടുക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു മലയാളികളെല്ലാവരും. പക്ഷേ നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന, ഭിക്ഷാടകർക്ക് കൊടുക്കുന്ന ആ ഒരു പണമെന്ന് പറയുന്നതാണ് അവരെ നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പോൾ നമ്മുടെ ദിയാമോൾ അന്ന് ഈ നാട്ടിൽ വന്നിറങ്ങിയ ആ നാടോടി സ്ത്രീകളുടെ കയ്യിലെങ്ങാനും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിൽ നിന്ന് കൊച്ച് ഈ ചായ കുടിക്കുന്നത് ഇവരാരും കണ്ടിട്ടുണ്ട്. നേരെ അവർ കയറി വരുന്നു, കുഞ്ഞിനെ എടുക്കുന്നു. കുഞ്ഞിനെ എടുത്തതിന് ശേഷം അവർ പോയിരിക്കുന്ന വഴി ചിലപ്പം ഇതായിരിക്കാം. ഇവരുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുത്ത് നേരെ എളിയിൽ വെച്ച് ഇവർ നേരെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സംഭവമല്ല അവർ ചെയ്യുന്നത്. അവരപ്പം തന്നെ കുഞ്ഞിനെ മയക്കക്കളയും. അവരുടെ തോളത്ത് വലിയ ഭാണ്ഡക്കെട്ടുകളുണ്ട്. ആ ഭാണ്ഡക്കെട്ടുകളുടെ ഇടയിലെ തുണിക്കിടയിലേക്ക് കുഞ്ഞിനെ കടത്തി കഴിഞ്ഞാൽ പൊടി പോലും പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ നടന്നു വന്നത് ഈ വീടിന്റെ പരിസരത്തുകൂടിയാണ് അവർ പോയത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഇമ്മീഡിയറ്റ് ആയിട്ട് അലേർട്ട് ആവുന്ന പോലീസിന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ കണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവർക്ക് ആരും വിലയില്ല. ഇവിടെ ഈ TV19 ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. പക്ഷെ ആ ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചെറിയൊരു തെറ്റുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അതങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഏതൊരു നാടോടിയും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. മയക്കി കടത്തിയിട്ട് അവരുടെ വലിയൊരു ഭാണ്ഡക്കെട്ടുണ്ടാകും, അതിനുള്ളിലാക്കും. ആരും നോക്കുകയില്ല, ആരും നോക്കിയാൽ കാണുക പോലും ഇല്ല. പിന്നീട് അവർ ചെയ്യുന്നത് ഈ പരിപാടിയൊക്കെ തന്നെയാണ്. കുട്ടിയുടെ മുഖത്തിന് ഷേപ്പ് മാറ്റും, അംഗവൈകല്യം മുല്ല പോലെയാക്കും. എന്നാൽ മാത്രമേ അവർ പിരിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് എന്താ ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് അവർ പിരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ കുട്ടികളെ കണ്ട് പാവം തോന്നിയിട്ട് ആളുകൾ നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നത്. നമ്മളെപ്പോലുള്ള പൊട്ടന്മാർ തന്നെയാണ് അവർക്ക് പൈസ കൊടുക്കുന്നതും, അത് വേറെ. അപ്പോൾ ഏതായാലും ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുമായിട്ട് സംബന്ധിച്ച് ജുനൈദ് നമ്പലിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് ഇവരോടുള്ള പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞു സർ ജോൺസൺ ആണെന്ന് തോന്നുന്നത്, അദ്ദേഹം ഇതത് പറഞ്ഞു സ്മാർട്ട് ആകാം, പക്ഷേ ഓവർ സ്മാർട്ട് ആകാം, കുറച്ച് നല്ലതല്ലത്. താങ്കൾ അതിൽ പറയുന്നുണ്ട്, പിന്നെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. പുള്ളി അതിൽ പറയുന്നുണ്ട്, ആ തമ്പിൽ കൊണ്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്, പുള്ളി കൊടുത്തിരിക്കുന്നത് എന്താ പറയുക, ദിയാമോളുടെ മുഖം വികൃതമാക്കി നല്ലൊരു കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമ്പനിട്ടു. അതായത് ദിയാമോളുടെ മുഖം വികൃതമാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇതാക്കി നോക്കെ, ആ ഒരു തെറ്റുമ്മയുടെ അടുത്ത് നിന്ന് കണ്ടു ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നാടുകൾ കൊണ്ടുപോയിട്ട് അവരുടെ മുഖമൊക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ടോ, ഇനി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? തരാൻ പറയും, ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ഒന്നും പഴക്കില്ല, ഇതിന് വേണ്ട, കേസ് വേണ്ട, കേസിന്റെ ഫയൽ വേണ്ട, എഫ്ഐആർ രണ്ട് പേര് മാത്രം വായിച്ചു. അയാൾ വേറെ ആർക്കോ വേണ്ടി സംസാരിക്കുന്ന പോലെ ആ ഉമ്മയോട് വരെ കയറി സംസാരിച്ചു. പറഞ്ഞു നിങ്ങൾ കേസിന്റെ കാര്യങ്ങൾ ഒന്നും പറയോ, എന്ത് ഇങ്ങനെ കോടതിയിലെത്തി? ഞങ്ങൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നോക്കാം, ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് മറുപടി പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കണ്ട, ആ ഉമ്മ എന്നോട് പറഞ്ഞ. അപ്പൊ ഞാനിങ്ങനെ അവനെ നോക്കിയിരുന്നു ഞാൻ, ആ പോട്ടെ അതൊന്നും വീഡിയോ റിലീസ് ആക്കട്ടെ എന്ന് വിചാരിച്ചത്. അവൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മാതിരി കാര്യങ്ങളൊക്കെ അവൻ ഞാൻ തെളിച്ചു കൂടാതെ പറയുന്നില്ല, ആർക്കോ വേണ്ടി വന്നതായാണ് അവൻ, അതെന്താന്നുള്ളതൊക്കെ നമുക്ക് വഴി മനസ്സിലാക്കാം. ഇവിടെ ജുനൈദ് നമ്പലിൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ഈ TV19 ആരെയൊക്കെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, അവരാർക്കോ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഒരു ഇന്റർവ്യൂ എടുത്ത് നല്ലൊരു കാര്യം സംഭവിക്കണമെന്ന് കരുതി വന്നതല്ല, അവരാർക്കോ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണെന്നാണ് ജുനൈദ് നമ്പലിൻ പറയുന്നത്. അപ്പോൾ 2 വർഷമായിട്ട് ജുനൈദ് നമ്പലൻ ഈ ഒരു കുട്ടിയുടെ പിറകെയുണ്ട്, അന്വേഷിച്ചുകൊണ്ട് ഈ ഒരു കുട്ടിയുടെ പിറകെ ജുനൈദ് നമ്പലൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായേക്കാം, ആരാണ് കുറ്റവാളി എന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കുന്ന വക്കിലെത്തിയിട്ടുണ്ടായേക്കാം. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല, കാരണം ഇതൊരു പോലീസ് കേസായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ പറയേണ്ട സമയത്ത് ഒരു ലിമിറ്റും കാര്യങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ഒറ്റ ഒരു സമയത്ത് തന്നെ തുറന്നു പറയാത്തത്. അപ്പൊ ഇവിടെ ഈ ജുനൈദ് പറയുന്നത് ഇങ്ങനെയാണ്, TV19 ആരെയോ വെള്ള പൂശാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ ജുനൈദ് നമ്പലിനെ പറ്റി അവർ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ TV19നോട്. ആ ഒരു സമയത്ത് അതൊന്നും അവർ കേൾക്കാൻ ഒരു കൂട്ടമാക്കിയില്ല. അവർ ചോദിക്കുന്നതിന് മറുപടി പറയുക എന്നുള്ള തരത്തിലാണ്
അവര് പറഞ്ഞത് എന്ന് ഈ ഒരു ഉമ്മ ജുനൈദിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, ഈ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രയത്നം ഈ ഒരു ജുനൈദ് നമ്പിലൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു ദിയ ഫാത്തിമ കേസുമായി സംബന്ധിച്ച് ഈ ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന വ്യക്തി അവിടെയുള്ള അയൽവാസികളെ കൂടെ ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയൽവാസികൾ ഇപ്പോൾ ജുനൈദ് നമ്പിലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി സംബന്ധിച്ച് ഇപ്പോ ജുനൈദ് നമ്പിലൻ ആ ഒരു അയൽവാസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഒരു വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു തെളിവുകളും ഇല്ലാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ നമ്മുടെ നേരെ വരും എന്നുള്ളതാണ്. തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേസും കാര്യങ്ങളൊന്നും വരില്ല. ഒരു തെളിവുമില്ലാതെ നമ്മൾ സംശയത്തിന്റെ പേരിൽ മാത്രം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കത് വേറെ രീതിയിൽ തോന്നും, അവർ അതിന് കേസുമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ളതാണ്. കാരണം അവരെ എത്രയോ വലിയൊരു പ്ലാറ്റ്ഫോമിൽ മുന്നിലിട്ട് ഒരു വെറുമൊരു സംശയത്തിന്റെ പേരിൽ അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് സഹിക്കില്ല. അവർ പക്ഷേ കുറ്റവാളികളാണോ എന്നോ എന്ന് നമുക്കറിയില്ലല്ലോ, തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ജുനൈദ് നമ്പിലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെളിവുകളുമായിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. കാരണമല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കേസുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ വ്യക്തികൾ ഇതിലേക്ക് വലിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു തെളിവുകളും വെക്കുന്നുമില്ല. അപ്പോൾ ഏതായാലും ആ ഒരു കുട്ടിയെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു നാടിൻ്റെ മൊത്തം പ്രാർത്ഥന. അത് സംഭവിക്കട്ടെ.